സ്വന്തം പേരിൽ ഒരു ബ്രിഗേഡ് തന്നെയുള്ള കെ പി സി സി പ്രസിഡന്റ് പറയുന്നു ഇനി കോൺഗ്രസിൻ്റെ നേതാക്കളാരും മറ്റ് സംഘടനകളുടെ ഭാഗമാകരുത് സംഘടനകൾ രൂപീകരിക്കരുത് കെ പി സി സിയുടെ അംഗീകാരമില്ലാത്ത സംഘടനകളെ ഒന്നും വച്ചുപുറിപ്പിക്കാനാകില്ല അത്തരക്കാർക്ക് കെ പി സി സിയിലെ ഭാരവാഹിത്വങ്ങൾ നഷ്ടപ്പെടും എന്ന് കെ എസ് ബ്രിഗേഡ് എന്ന ഒരു ഏർപ്പാടുണ്ട് വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു സംഘടനയുടെ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ് അതിന് കെ പി സി സിയുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കെ പി സി സി പ്രസിഡന്റ് വഴിയെ വ്യക്തമാക്കുമായിരിക്കും ആ കെ എസ് ബ്രിഗേഡിൻ്റെ പ്രധാനപ്പെട്ട ജോലി കെ സുധാകരനെ പാടിപ്പുകഴ്ത്തുക കെ സുധാകരൻ്റെ എതിരാളികളെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇല്ലാതാക്കി കളയുക അതുതന്നെയാണ് കെ സുധാകരന് എതിരായി കോൺഗ്രസിൽ തന്നെയുള്ള ഒരു വലിയ വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണവും ഇപ്പോൾ കൊടിക്കുന്ന് സുരേഷ് അടക്കം നേരത്തെ പറഞ്ഞതാണല്ലോ കൊടിക്കുന്ന് സുരേഷ് കെ പി സി സി പ്രസിഡന്റ് ആകാനുള്ള പട്ടികയിൽ ഉണ്ടായിരുന്നപ്പോൾ കൊടിക്കുന്ന് സുരേഷിനെതിരെ ആ ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു ബാക്കി ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർ പറയുന്നത് പോകട്ടെ ആ അകത്ത് നിൽക്കുന്ന ഇപ്പോൾ സുധാകരനോടൊപ്പം നിൽക്കുന്ന ആൾ തന്നെ പറയുന്നു മറ്റ് പല നേതാക്കളും പല ഘട്ടങ്ങളിലായി ഇത്തരം കെ എസ് ബ്രിഗേഡിനെ കൊണ്ടുള്ള ഉപദ്രവങ്ങളെക്കുറിച്ച് ഈ കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് സംഘടനയോ സമാന്തരമായ അത്തരത്തിലുള്ള ഏർപ്പാടുകളോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ ചിത്രവും എൻ്റെ പേരും വച്ചുള്ള ആ ബ്രിഗേഡിന് വേണ്ട എന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കാൻ കെ പി സി സി പ്രസിഡൻറ്റിന് സാധിക്കണമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് കാരണം കാസർകോട്ട് പീലിക്കോട്ട് നടന്ന പൊരിഞ്ഞ അടിയാണ് രമേശ് ചെന്നിത്തല അധ്യക്ഷ പദവിയിലിരിക്കുന്ന സംസ്കാര എന്ന് പറയുന്ന സംഘടന അത് കോൺഗ്രസ് അനുഭാവികളുടെ കൂട്ടായ്മയാണ് ആ സംഘടനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് അവിടെ ഗ്രൂപ്പ് തിരിഞ്ഞടി നടക്കുന്നത് കെ പി കുഞ്ഞുകനും മുൻ ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നലും അടക്കമുള്ളവരൊക്കെ അടി കിട്ടാതെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോയത് എന്നാണ് വാർത്തകളൊക്കെ വരുന്നത് എന്തായാലും ആ പരിപാടിയിൽ പിന്നെ സംഘർഷത്തിൻ്റെ ആ സാഹചര്യം കാരണം രമേശ് ചെന്നിത്തല പങ്കെടുക്കാതെ മടങ്ങി അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കെ പി സി സി പ്രസിഡന്റിന് തിട്ടൂരമുണ്ടാകുന്നത് പക്ഷെ അപ്പോഴും തിരിച്ചറിയേണ്ടത് ഇപ്പോൾ കോൺഗ്രസിൽ എം എൽ എമാരും എം പിമാരുമായിട്ടിരിക്കുന്നവർ ഈ പറയുന്ന സംസ്ഥാനതലത്തിൽ നേതൃ പദവിയിലിരിക്കുന്നവരൊക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുണ്ട് ആ സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പല ആളുകൾക്കും ജനങ്ങൾക്കിടയിൽ വലിയ വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല കോൺഗ്രസ്സിന് സ്വാധീനമില്ലാത്ത പല മേഖലകളിലും അത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കോൺഗ്രസ്സുകാരെ സഹായിച്ചിട്ടുള്ളത് ആ നേതാക്കന്മാർക്ക് വഴികാട്ടിയായിട്ടുള്ളത് ഇത്തരത്തിലുള്ള സംഘടനകളാണ് ആ സംഘടനകൾക്കൊന്നും കെ പി സി സിക്ക് അംഗീകാരം കൊടുക്കാൻ കഴിയില്ലല്ലോ കെ പി സി സി ആഫീസിൽ നിന്ന് അംഗീകാരം വാങ്ങിച്ചിട്ടാണ് ഒരു സംഘടന ഉണ്ടാക്കേണ്ടത് സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾക്ക് നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഉണ്ടായാൽ മതി ഇവിടെ വലിയ ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ആ ട്രസ്റ്റിൻ്റെ പണം എവിടെ എന്നുള്ള കാര്യം പോലും ഇപ്പോഴും ആർക്കും അറിഞ്ഞുകൂടാത്ത സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഇടത്താണ് കെ പി സി സി പ്രസിഡന്റ് ഇങ്ങനെ ഒരു തിട്ടൂര ഇറക്കുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ ഇതുവരെ പാർട്ടിയെ പുലഭ്യം പറഞ്ഞിരുന്നവർ പാർട്ടിയിൽ അന്ധ ഉണ്ടാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നവർ പരസ്യമായി പാർട്ടിയുടെ തീരുമാനങ്ങളെ വിമർശിച്ചിട്ടുള്ളവർ തിരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ പോലും പാർട്ടി തീരുമാനങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളവർ സ്വന്തം സർക്കാരിനെതിരെ പരസ്യമായി വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളവർ അവരൊക്കെ പാർട്ടിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ നേതൃനിരയിലേക്ക് എത്തുമ്പോൾ അവർ പെട്ടെന്ന് പുണ്യാളന്മാരായി മാറുകയാണ് അവരാണ് പിന്നെ അച്ചടക്കത്തെക്കുറിച്ച് പറയുന്നത് അവരാണ് പിന്നെ മറ്റ് സംഘടനകളിലൊന്നും നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന സുധാകരനായാലും ഒക്കെ ഇത്തരത്തിലുള്ള പല സംഘടനകളുടെയും സാമൂഹ്യ ഇടപെടലുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് പദവികളൊന്നും ഇല്ലാതിരുന്നപ്പോഴും സമൂഹത്തിനിടയിൽ പിടിച്ചു നിന്നത് ആ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് അതൊരു ബോധ്യമായി മനസ്സിൽ കിടക്കേണ്ടതുണ്ട് നമ്മൾ പീലിക്കോട്ട് രമേശ് ചെന്നിത്തല പങ്കെടുക്കാനിരുന്ന പരിപാടിയിൽ കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് തിരിഞ്ഞടികൂടിയത് കേഡർ സ്വഭാവത്തിലേക്ക് പോകുന്ന കോൺഗ്രസിന് ഒരു ക്ഷീണമാണ് എന്നിരിക്കെ കോൺഗ്രസ്സുകാർ ഇനി അങ്ങനെ സംഘടനകളൊന്നും ഉണ്ടാക്കേണ്ട കോൺഗ്രസ്സുകാർ സാമൂഹ്യ സംഘടനകളിൽ കെ പി സി സിയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിച്ചാൽ മതി എന്നൊക്കെയുള്ള തിട്ടൂരം ഇറക്കുമ്പോൾ അത് സെമി കേഡറാകുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മണ്ഡൽ തീരുമാനങ്ങളാണോ എടുക്കേണ്ടി വരുന്നത് എന്നത് ഓർത്ത് ആ ഗതികേടിനെ ഓർത്ത് നമുക്ക് സഹതപിക്കാനേ സാധിക്കുകയുള്ളൂ ഇനി അങ്ങനെ ഒരു തീരുമാനം അത് ധീരമാണ് എന്ന് കോൺഗ്രസുകാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്വന്തം പേരിലുള്ള സ്വന്തം ചിത്രമൊക്കെ വച്ചിട്ടുള്ള ബ്രിഗേഡുകളെയൊക്കെ ആദ്യം അവസാനിപ്പിക്കണം